ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ ആ വാട്ടർ ടാങ്ക് എങ്ങാനും നമുക്ക് ലീക്കേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ലീക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ MCL അതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് തൽക്കാലത്തേക്കൊക്കെ ഒട്ടിക്കാറുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരമായ ഒരു പരിഹാരമാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരിക്കലും ആ ഭാഗത്ത് പിന്നെ ലീക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ടാങ്കിലെ വെള്ളം, നമുക്ക് വെള്ളം ഉള്ളപ്പോൾ തന്നെ ഒട്ടിക്കാനുള്ള വേറെ മാർഗ്ഗങ്ങളുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ആ ടാങ്കൊക്കെ ഒന്ന് തുടച്ച്, തുണിയെടുത്ത് തുടച്ച് വൃത്തിയാക്കി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞു. അതിന് ശേഷം ഒരു ചെറിയ പൈപ്പ്, PVC പൈപ്പ് ഇതുപോലുള്ളൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ആ എത്ര ഭാഗം ഒട്ടിക്കണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പിന്നെ പൈപ്പിൻ്റെ സൈസ് വേണമെങ്കിൽ നോക്കിയെടുക്കാം. അപ്പോൾ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ 1 ഇഞ്ചിൻ്റെ പൈപ്പൊക്കെ ആയാലും മതി. ചെറിയ ഇതുപോലൊരു ചെറിയൊരു കഷ്ണം എടുക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പിലോ അതുപോലെ തന്നെ പിന്നെ ഗ്യാസിലോ മറ്റോ നമുക്കിതുപോലെ ഒരു കത്തിയോ പഴയ കത്തിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കമ്പി കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി നല്ലോണം പഴുപ്പിച്ചെടുക്കണം. നല്ലപോലെ ചൂടാക്കി എടുക്കുക. അപ്പോൾ സോൾഡറിങ് അയണൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ സോൾഡറിങ് അയണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്താൽ മതി. അത് നല്ലപോലെ ഉരുക്കിയതിന് ശേഷം നമ്മൾ ആ പൊട്ടിയ ഭാഗത്ത് ഒന്ന് ഇതുപോലെ തേച്ചിടണം. നമുക്ക് ഒരു ശരിയായ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇപ്പോൾ സാധാരണ ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MCL വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഒട്ടിക്കലുണ്ട്. പക്ഷേ അതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരമാണ്. ഇതെന്ന് വെച്ചിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള പരിഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണോ എന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസും നമ്മുടെ ചാനലിലിടുന്നുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, അത് പ്ലംബിങ്ങും പിന്നെ ഇതും ഇലക്ട്രീഷ്യന്മാരും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ പലതിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ചൂടാക്കിയ കത്തി നല്ലോണം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊട്ടിയ ഭാഗത്ത് ഒന്ന് വെച്ച് ഉരുക്കിയെടുക്കുകയാണ്. സോൾഡറിങ് ആയുള്ളവർക്ക് സോൾഡറിങ് ആണ് വെച്ച് ചെയ്യാം. പക്ഷേ ടാങ്കൊക്കെ അധികം മുകളിലൊക്കെ ആയിരിക്കും, അന്നേരം അവിടെ കറണ്ടൊന്നും ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കത്തിയൊക്കെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ കത്തീൻ്റെ ചൂട് തണിയുമ്പോൾ ഒന്ന് വീണ്ടും ഒന്ന് അടുപ്പിലോ അല്ലെങ്കിൽ പിന്നെ തീ കത്തിച്ചിട്ടോ ഗ്യാസ് സ്റ്റൗവിലോ എങ്ങനെയായാലും വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ നല്ല പഴുപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ ഉരുകുന്ന കാണാം. അപ്പോൾ ഉരുകി രണ്ട് സ്ഥലവും ഉരുകി നല്ലോണം ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഇതിങ്ങനെ ഉരുക്കൊന്നും ചെയ്യാതെ വെറുതെ തൽക്കാലം കുറച്ച് പശയൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും ഒരു വർഷം ഏറി വന്നാൽ അല്ലെങ്കിൽ 2 വർഷം പിന്നെ ടാങ്കൊക്കെ ചിലപ്പോൾ ജർക്കിംഗ് ഒക്കെ ആകുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോവും. പിന്നെ ഹീറ്റ് വരുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഇത് എന്നുവെച്ചാൽ സൂപ്പർ ഗ്ലൂ ഒക്കെ ഇച്ചിരി പലരും ഒട്ടിക്കാറുണ്ട്. പക്ഷേ സൂപ്പർ ഗ്ലൂ ഒന്നും ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള സംഭവമല്ല, അതൊരു വാട്ടർ പ്രൂഫിങ് അല്ല ആ പശയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലത്തേക്കൊക്കെ കുറച്ച് നിൽക്കും, പിന്നെ പിന്നീട് അത് പൊളിഞ്ഞു പിന്നെ ഇതായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള ഒരു പിന്നെ പശയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ പൈപ്പ് നമ്മളെടുത്തു. എന്നിട്ട് നമുക്കൊന്ന് കടലാസമറ്റ് കത്തിച്ചിട്ട് ആ പൈപ്പ് ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ പൈപ്പ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പീസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ പൈപ്പാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ബെൻഡിൽ ഒട്ടിച്ച് എടുക്കാൻ പറ്റും, നമുക്ക് സൈസിനനുസരിച്ച് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ആ പൊട്ടിയ ഭാഗത്ത് അതെന്നുവെച്ചാൽ നമ്മളെ ഇത് ടാങ്ക് ഒരു റൗണ്ട് ഷേപ്പാണല്ലോ. അപ്പോൾ നമുക്കത് അതേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ അതേപോലെ ആ ബെൻഡ് വരുന്ന രീതിയിൽ തന്നെ അത് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര ദൂരം എത്ര നീളത്തിലാണ് പൊട്ടിയത് അതിനനുസരിച്ച് അതിനെക്കാട്ടും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പൈപ്പാണെങ്കിൽ എന്താണെങ്കിലും എടുക്കുമ്പോൾ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറാൾഡേറ്റ് പശയാണ്. അറാൾഡേറ്റ് പശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അത് വാട്ടർ പ്രൂഫിങ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള പശ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ ആയാലും പ്രശ്നം വരുന്നില്ല. ഇതിപ്പം അറാൾഡേറ്റിൻ്റെ ക്ലിയർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് കൂടാതെ സ്റ്റാൻഡേർഡ് എപ്പോക്സി അഡസീവ് ഒക്കെ ഉണ്ട്, അത് കുറച്ച് ടൈം കൂടുതലെടുക്കും. ഇതാകുമ്പോൾ ക്ലിയർ ആകുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് 65 രൂപയാണ് ഈ രണ്ട്. ഇത് ഒരെണ്ണമായിട്ട് പിന്നെ നമ്മൾ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടൂല. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞ് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഇതിൻ്റെ ശരിയായ സെറ്റിംഗ് ആവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. അത് പിന്നെ ഒരെണ്ണം മാത്രം എടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശ ഒട്ടുകയില്ല. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവരാണെങ്കിൽ അത് കാര്യമാക്കണ്ട.
അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ എടുത്തു. ഒരു ടൈലിൻ്റെ കഷ്ണത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പശ രണ്ടും മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി എടുത്തിട്ട് ഒട്ടിച്ചിട്ട് അതിന് ശേഷം വേണമെങ്കിൽ രണ്ടാമത് കൂട്ടുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആ പശ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അറാൾഡറ്റിൻ്റെ പശ മൊത്തമായി എടുത്തിട്ട് നമ്മൾ ടൈലിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്യണത്, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് സെറ്റിംഗ് ആവുള്ളൂ. അല്ലാണ്ട് ഒരെണ്ണായി ഒരെണ്ണായിട്ട് ഇതായി കഴിഞ്ഞാൽ ശരിയാവില്ല. രണ്ടും ഒരേപോലെ എടുത്തിട്ട് അതിനുശേഷം നമ്മളത് ആ പിന്നെ ഉരുക്കിയ സ്ഥലത്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാം. നമ്മൾ ഉരുക്കിയ സ്ഥലത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അതല്ല രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. നമ്മളൊരു ബേസിക്കായിട്ടുള്ള ഐഡിയ ആണ് ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഐഡിയ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യുന്നവർക്ക് അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പശ അത് അവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അറാൾഡേറ്റ്. അതിന് ശേഷം നമ്മൾ ആ PVC നമ്മൾ ചൂടാക്കിയതിന് ശേഷം ബെൻഡ് ആക്കി എടുത്ത് അത് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് സൈഡിലൊക്കെ ഒന്ന് നല്ലോണം അറാൾഡേറ്റ് ബാക്കിയുള്ള പശയും കൂടി നല്ലോണം ഇട്ട് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പശയാണത്. ഇത് അധികം പിന്നെ നേരം നിൽക്കില്ല, ഇത് പെട്ടെന്നാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം ഈ ക്ലിയർ എന്ന് പറഞ്ഞ പശ. അതല്ലാണ്ട് സ്റ്റാൻഡേർഡ് എപ്പോക്സി അഡസീവൊക്കെ ഉണ്ട്. അതിനെ കുറച്ച് വില കൂടുതലാണ്, തിന്നത് കുറച്ചും കൂടി വലിയ ട്യൂബിൽ വരുന്നതാണിത്. അതാണെങ്കിൽ കുറേ ഉണ്ടാവും. അതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇത് സെറ്റാവാൻ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതാണ് നല്ലത്. അപ്പോൾ അതാണ് ഞാൻ സൈഡിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് ആ പൈപ്പിൻ്റെ മുകളിലേക്കും കയറ്റി ഒട്ടിക്കണം, എന്നാലാണ് അതിൻ്റെ ശരിയായ പിടുത്തം കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ഈ MCയിലൊക്കെ ഇട്ട് ഒട്ടിക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വെയിലും ഇതൊക്കെ കൊള്ളുമ്പോൾ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത് വാട്ടർ റെസിസ്റ്റൻ്റാണ്, അത് ഹീറ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഒരു 70 ഡിഗ്രി വരെയൊക്കെ ഇതിന് ഹീറ്റും ഇതാകും. എന്ന് വെച്ചാൽ നമ്മൾ ടാങ്കൊക്കെ അധികം നല്ല വെയിലത്തൊക്കെ ഇരിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ മഴ കൊള്ളും വെയിൽ കൊള്ളും. അപ്പോൾ അത് എല്ലാം പ്രതിരോധിക്കുന്നൊരു പിന്നെ പശയാണ് ശരിക്കും ഈ അറാൾഡേറ്റ് എന്ന് പറയുന്നത്. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉറപ്പായിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ ആ ഒട്ടിച്ചു, ഒട്ടിച്ചതിന് ശേഷം നമുക്കത് നല്ല പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സെല്ലോ ടൈപ്പൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ സെറ്റായി നിന്നോളൂ. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചാരിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല പ്രസ്സിങ്ങിൽ അവിടെ നിൽക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിത് സെല്ലോ ടൈപ്പ് എടുത്ത് ഒട്ടിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് ഉറയ്ക്കും. ഒരു 5 മിനിറ്റൊക്കെയാണ് ഇതിന് ടൈം പറയുന്നത്, ഈ ക്ലിയർ എന്ന് പറയുന്ന പശ അറാൾഡേറ്റിൻ്റെ തന്നെ. അപ്പോൾ അത് നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതപ്പം നമ്മൾ അതാ വെള്ളം വെച്ച് ടാങ്കിൽ നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് കൂടെ നമ്മൾ വെള്ളം ഇടുന്ന പൈപ്പിൻ്റെ ആ ഇത് ഹോളിൽ കൂടെ അതിൻ്റെ മുകളിലുള്ള ഹോളിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അതവിടെ ഒരു കുഴപ്പമില്ല, സേഫായി നിൽക്കും. ഇനി ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അഥവാ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കൂടി വേണമെങ്കിൽ മുകളിൽ കൂടെ വേണമെങ്കിൽ കുറച്ച് MCയിലും കൂടി ഒരു 10 രൂപേൻ്റെ MCയിൽ വേണമെങ്കിൽ മേടിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു.